എൻ്റെ നിയോജകമണ്ഡലത്തിലെ പാലക്കാട് നിയോജകമണ്ഡലത്തിലെ ജനപ്രതിനിധിയായിരുന്ന ബഹുമാന്യനായ സുന്ദരൻ സ്വാമി അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ പാലക്കാട്ടെ ചേരി നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായിട്ട് 86 കുടുംബങ്ങൾക്ക് 2.5 സെന്റ് സ്ഥലം വീതം കിട്ടുന്ന തരത്തിൽ പാലക്കാട് നഗരസഭയിലെ 3-ാം വാർഡിൽ സുന്ദരൻ കോളനിയിൽ ഒരു പദ്ധതി നടപ്പിലാക്കിയിരുന്നു. സാർ, അവരന്ന് താമസിക്കാനുള്ള അനുമതിയാണ് അന്നത്തെ കാലത്ത് നഗരസഭ കൊടുത്തത്. ഈ 86 കുടുംബങ്ങളിൽ കുറെ കുടുംബങ്ങൾ അവിടെ നിന്ന് മാറിപ്പോയി. അവർക്ക് അവിടെ താമസത്തിന് ലഭിച്ച അവകാശത്തെ അവരിൽ നിന്ന് പണം കൊടുത്ത് വാങ്ങിയ ആളുകൾ ഇപ്പൊ അവിടെ താമസിക്കുന്നുണ്ട്. ഈ 86 കുടുംബങ്ങളിൽ അന്ന് തൊട്ട് അവരുടെ തലമുറകൾ തൊട്ട് അവിടെ താമസിച്ചു വന്ന് അടുത്ത തലമുറയിലേക്ക് കൈമാറിയവരുണ്ട്. ചിലരെല്ലാം വാടകയ്ക്ക് ഇരിക്കുന്നവരുൾപ്പെടെയുണ്ട് സാർ. അപ്പൊ അവിടെ ഇപ്പൊ താമസിക്കുന്നവരും പണം കൊടുത്തത് വാങ്ങിയിട്ടുള്ളവരായിട്ടുള്ള ആളുകൾക്ക് ഇതുവരെ ആ ഭൂമിയുടെ പട്ടയം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. പതിറ്റാണ്ടുകളായിട്ട് അവിടെ താമസിക്കുന്ന ആളുകളാണ് സാർ. എല്ലാവരും സാധാരണക്കാരാണ്. കൂലിപ്പണിക്ക് പോയിട്ടും അധ്വാനിച്ചും ജീവിക്കുന്ന, വാഹനം ഓടിച്ചും അധ്വാനിച്ചും ജീവിക്കുന്ന ഒരുപാട് ആളുകൾ. അതുപോലെ തന്നെ അവിടെയുള്ള ഇറിഗേഷന്റെ കനാലിനോട് ചേർന്ന് ആ ചേരിയായിട്ട് താമസിക്കുന്ന സ്ഥലത്ത് താമസിക്കുന്ന ആളുകളും ഒക്കെയുണ്ട് സാർ. അവരുടെ പുനരധിവാസം ഉൾപ്പെടെ ഇവിടെ താമസിക്കുന്ന ആളുകളുടെ പട്ടയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു അടിയന്തര ഇടപെടലും അതിനൊരു പരിഹാരവും ഉണ്ടാക്കി തരാൻ ഗവൺമെന്റ് അങ്ങയുടെ ഭാഗത്ത് നിന്ന് എത്രയും പെട്ടെന്നുള്ള ഇടപെടൽ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് സാർ. ഞാൻ ആവർത്തിച്ചു പറയുന്നു, സാധാരണക്കാരിൽ സാധാരണക്കാരായ അധ്വാനിച്ച് ജീവിക്കുന്ന ആളുകളാണ് അവിടെ ഉള്ളത്. അതുപോലെ തന്നെ എൻ്റെ നിയോജകമണ്ഡലത്തിലെ മാത്തൂർ, പിരായിരി, കണ്ണാടി 3 പഞ്ചായത്തുകൾ, ആ പഞ്ചായത്തുകളിലും ഇതുപോലെ പതിറ്റാണ്ടുകളായി താമസിച്ചു വരുന്ന സ്ഥലത്തെ ചില ചെറിയ സാങ്കേതിക പ്രശ്നങ്ങളുടെ പേരിൽ പട്ടയം ലഭിക്കാതിരിക്കുന്ന നിരവധി കുടുംബങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം അങ്ങ് മാതൃകാ വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് മാത്തൂർ വന്നപ്പോൾ അങ്ങ് അവിടെ നടത്തിയ ഒരു പ്രഖ്യാപനം വളരെ സന്തോഷത്തോടു കൂടിയാണ് ആ ജനത ഏറ്റെടുത്തത്. ആ കുടുംബങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പട്ടയം ലഭ്യമാക്കാനുള്ള നടപടി പ്രത്യേകം ചെയ്യണം എന്ന് അങ്ങ് സൂചിപ്പിച്ചിരുന്നു സാർ. അത് എത്രയും പെട്ടെന്ന് പ്രാവർത്തികമാക്കാനും അതുപോലെ തന്നെ സുന്ദരം കോളനിയിലും ഇതുപോലെ ഒരു സ്പെഷ്യൽ ടീമിനെ വെച്ച് അവിടെയുള്ള ആളുകളുടെ രേഖ, ഇടയ്ക്ക് ഒരു ദിവസം അവർക്ക് പെട്ടെന്ന് ഒരു നോട്ടീസ് കിട്ടുകയാണ് മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്ത്, ഇത്രയും ഇത്രാന്തിക്കുള്ളിൽ നിങ്ങളുടെ രേഖകൾ ഹാജരാക്കണം. ഇപ്പൊ മരണപ്പെട്ടു പോയ പല ആളുകളുടെയും സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പുതിയ ആളുകൾക്ക് അവരുടെ ഈ ക്രയവിക്രയം, അതിനൊക്കെ അവർക്ക് സമയമാണ്. അപ്പൊ ഒരു സ്പെഷ്യൽ ടീമിനെ അസൈൻ ചെയ്ത് സുന്ദരം കോളനിയിലെ ആ സാധാരണക്കാരുടെ പട്ടയം എന്നുള്ള പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കി തരണം. ഒലവക്കോട് താണാവിലെ രാജീവ് നഗറിലും സമാനമായ പ്രശ്നങ്ങളുണ്ട്. അത് റെയിൽവേയുമായിട്ടും കൂടെ ബന്ധപ്പെട്ടാണ്. അപ്പൊ അങ്ങയുടെ ഒരു സ്പെഷ്യൽ ഇൻവോൾവ്മെന്റ് ഇക്കാര്യത്തിൽ ഉണ്ടാവണമെന്നും ജനങ്ങൾക്ക് ആശ്വാസമാണെന്നും അഭ്യർത്ഥിക്കുന്നു. പാലക്കാട് നിയോജകമണ്ഡലത്തിലെ പാലക്കാട് നഗരസഭയിൽ ഉൾപ്പെട്ട സുന്ദരം കോളനി, താണാവ് രാജീവ് നഗർ കോളനി, മാത്തൂർ പഞ്ചായത്ത്, കണ്ണാടി ഗ്രാമപഞ്ചായത്ത്, പിരായിരി പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ വർഷങ്ങളായി താമസിക്കുന്നവർക്ക് മതിയായ രേഖകൾ ഇല്ലാത്ത കാരണത്താൽ പട്ടയം ലഭ്യമായിട്ടില്ല എന്ന അംഗത്തിന്റെ സബ്മിഷൻ വളരെ ഗൗരവത്തോടെയാണ് ഗവൺമെന്റ് കാണുന്നത്. അതിൽ പലതും എനിക്ക് നേരിട്ട് ബോധ്യമുള്ളതുമാണ്. ഓരോ പ്രദേശത്തെയും വിഷയങ്ങൾ പ്രത്യേകം പരിശോധിച്ചതിൽ സുന്ദരം കോളനി പാലക്കാട് താലൂക്കിൽ പാലക്കാട് വില്ലേജ് പരിധിയിലാണ് ഉൾപ്പെട്ടു വരുന്നത്. ടി കോളനിയിൽ 84 കുടുംബങ്ങൾക്ക് 305 സെന്റ് വരുന്ന കൈവശ സ്ഥലങ്ങളിൽ നിർമ്മിച്ചിട്ടുള്ള 4 വീടുകൾ അടങ്ങിയ ഒറ്റ യൂണിറ്റ് വീതമുള്ള കെട്ടിടങ്ങളിൽ താമസിച്ചു വരുന്നു. റവന്യൂ റെക്കാർഡ് പ്രകാരം ഇത് മുനിസിപ്പാലിറ്റിയുടെ വകയാണ്. മുനിസിപ്പാലിറ്റി വിലയ്ക്ക് വാങ്ങി നേരത്തെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ചേരി നിർമ്മാണ പദ്ധതിക്ക് വേണ്ടി നൽകിയതാണിത്. എന്നാൽ കോളനി നിവാസികൾ ആരും തന്നെ പട്ടയത്തിന് വേണ്ടി റവന്യൂ വകുപ്പ് മുൻപാകെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അപേക്ഷ സമർപ്പിച്ചിട്ടില്ല. അപേക്ഷ ലഭ്യമാകുന്ന മുറയ്ക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായ മുനിസിപ്പാലിറ്റിയിൽ നിന്നും പ്രസ്തുത ഭൂമി റവന്യൂ വകുപ്പിൽ നിക്ഷിപ്തമാക്കി ഭൂമി പതിവ് ചട്ടങ്ങൾക്ക് വിധേയമായി അർഹതയ്ക്കനുസരിച്ച് പട്ടയം നൽകുന്ന നടപടി സ്വീകരിക്കുന്നതാണ് എന്ന് ഞാൻ അങ്ങേക്ക് ഉറപ്പു നൽകുകയാണ്. അങ്ങുന്നയിച്ച താണാവ് രാജീവ് നഗർ കോളനി നിവാസികളുടെ പ്രശ്നം പരിശോധിച്ചതിൽ 2 സെന്റിൽ താഴെ മാത്രം ഭൂമി കൈവശം വെച്ച് വീട് വെച്ച് താമസിക്കുന്ന 12 കുടുംബങ്ങളുണ്ട്. ഈ ഭൂമി റവന്യൂ രേഖകൾ പ്രകാരം ഇപ്പോൾ വനം വകുപ്പിന്റെ ഉടമസ്ഥതയിലാണെന്നാണ് പട്ടയം നൽകുന്നതിനുള്ള ഒരു തടസ്സമായി കാണുന്നത്. പക്ഷേ വനം വകുപ്പിന് അനുമതി ലഭ്യമാകുന്നതിനുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. കഴിഞ്ഞ പാലക്കാട് സന്ദർശനത്തിന് ശേഷം ആ നടപടിയിലേക്ക് പോയിട്ടുണ്ട്. കണ്ണാടി ഗ്രാമപഞ്ചായത്ത്, പിരിയാരി പഞ്ചായത്ത്, മാത്തൂർ ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിൽ നിലനിൽക്കുന്ന പട്ടയ പ്രശ്നങ്ങൾ ലാൻഡ് ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ടതാണ്. പിരായിരി വില്ലേജ് പരിധിയിൽ 126 അപേക്ഷകളും മാത്തൂർ ഗ്രാമപഞ്ചായത്തിലെ മാത്തൂർ 1, മാത്തൂർ 2 വില്ലേജുകളിൽ 300 അപേക്ഷകളും കണ്ണാടി 1, കണ്ണാടി 2 വില്ലേജുകളിൽ 116 അപേക്ഷകളും ലാൻഡ് ട്രിബ്യൂണലിന് മുമ്പാകെയുണ്ട്. പ്രസ്തുത അപേക്ഷകളിൽ ട്രൈബ്യൂണൽ പരിശോധിച്ചു വരികയാണ്. ഭൂപരിഷ്കരണ നിയമം അനുശാസിക്കുന്ന രേഖകൾ ഹാജരാക്കുന്നതിന് കൈവശക്കാർക്ക് കഴിയാതെ പോകുന്നതാണ് ക്രയ സർട്ടിഫിക്കറ്റ് നൽകാനുള്ള
തടസ്സമായി നിൽക്കുന്നത്. ക്രയവിക് സർട്ടിഫിക്കറ്റുകൾ അനുവദിക്കുന്നത് സംബന്ധിച്ച നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുന്നതിനും ഈ നടപടിക്രമങ്ങൾ ലഘൂകരിക്കുന്നതിനും ആവശ്യമായ നടപടികൾ സ്റ്റേറ്റ് ലാൻഡ് ബോർഡ് മുഖാന്തരം ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ അങ്ങേക്ക് അറിയാവുന്നതുപോലെ മന്ത്രി എന്ന നിലയിൽ നാം അവിടെ ഒരുമിച്ച് സന്ദർശിച്ചതിൻ്റെ ഭാഗമായി പ്രത്യേക താല്പര്യമെടുത്ത് പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ ഒറ്റ വർഷം കൊണ്ട് സാർ പാലക്കാട് താലൂക്കിൽ 1344 പട്ടയങ്ങളും ആലത്തൂർ താലൂക്കിൽ 906 പട്ടയങ്ങളും ഉൾപ്പെടെ പാലക്കാട് ജില്ലയിൽ 7606 പട്ടയങ്ങൾ സംസ്ഥാനത്തെ 54535 പട്ടയങ്ങളും വിതരണം ചെയ്തിട്ടുണ്ട്. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ആലത്തൂർ പാലക്കാട് താലൂക്കുകളിലായി ശേഷിക്കുന്ന അപേക്ഷകളെല്ലാം തന്നെ നടപടിക്രമം പാലിച്ച് യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ച് പട്ടയം വിതരണം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുകയാണ്. അങ്ങ് ഇവിടെ ഉന്നയിച്ച സബ്മിഷന്റെ ഭാഗമായി പാലക്കാട് നിയോജക മണ്ഡലത്തിലെ പട്ടയ പ്രശ്നങ്ങൾ മാത്രം ചർച്ച ചെയ്യുന്നതിന് സഭ തീർന്നാൽ രണ്ടാഴ്ചക്കകം പ്രത്യേകമായ യോഗം വിളിച്ച് ഇക്കാര്യത്തിൽ പ്രത്യേക പരിഗണനയോടെ പരിഹരിക്കുന്നതാണെന്ന് അങ്ങേക്ക് ഉറപ്പ് നൽകുക.